ഈ കഫേ സ്റ്റൈൽ കാന്റീനിന് 50 ലക്ഷം രൂപ മാറ്റി വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫാന് വാങ്ങിച്ചത് 1000 രൂപ. ഒരുപാട് വർഷം മുന്നേ തലശ്ശേരി ലിബർട്ടി പാരഡൈസ് എന്ന തിയേറ്ററിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിക്ടോറിയ കോളേജിനെ പറ്റിയിട്ട് ഒരാൾ ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പരപ്പു മോനെ ഞാൻ വിക്ടോറിയ കോളേജ് മുതൽ, ആ പൂമോനെ നമുക്കറിയില്ല, സി എമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി രവി ഇന്ദുജൂടന്റെ ക്ലാസ്മേറ്റ് ആണത്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന വിക്ടോറിയ കോളേജിൽ ഒരുപാട് കേട്ടിട്ടേ കോളേജിനെ പറ്റി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു കോളേജ് ഫംഗ്ഷൻ അത് ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ച് അവരെ വിളിച്ചു പോകുന്നൊരു കോളേജ്. ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മള് ഇങ്ങനെ മൈക്ക് അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുന്നത് പോലെയല്ല, ഒരു സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് ഷാഫിയുടെ സംസാരിക്കുന്ന പോലെ അത് ഭയങ്കരമായിട്ട് അത് നമുക്ക് പറ്റൂല, ഭയങ്കര പേടിയാണ് നിങ്ങളെ കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ. സാധാരണ ഞാൻ ഇതുവരെ എന്റെ ഇങ്ങനെ ഒരു കോളേജ് കലാലയ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചടങ്ങിനൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒന്നും കണ്ടിട്ടില്ല. കാരണം ഞാൻ കോളേജിൽ പോയിരുന്നില്ല, പരീക്ഷ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ എഴുതിയാലേ നമ്മൾ തോക്കുള്ളൂ, നമ്മൾ തോപ്പിക്കാൻ പറ്റുള്ളൂ, അത് എഴുതാതിരുന്നാൽ നമ്മൾ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. അതുപോലെ സാധാരണ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ലൈഫില് നമ്മള് അച്ഛനമ്മമാര് പറയും ഇതാണ് ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് 10ാം ക്ലാസ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അങ്ങോട്ട് ചിന്തിക്കണ്ട, ബാക്കിയൊക്കെ ഓക്കെ ആണ്. ഒരു +1 കഴിഞ്ഞ് +2 എത്തുമ്പോഴേക്ക് അവർ പറയും +2 ആണ് ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, ഇതൊന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ നിങ്ങൾ കഴിഞ്ഞ് സെറ്റിൽ. അതും കോളേജ് ഒക്കെ ആകുമ്പോൾ പറയും ഇത് കോളേജ് പഠനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തുന്നത്. അങ്ങനെ എന്നെ പല ഘട്ടങ്ങളായിട്ട് എന്നെ അച്ഛനമ്മമാര് പറ്റിച്ചു. കോളേജ് ആയപ്പോഴേക്കും ഞാൻ അവരെ പറ്റിച്ചു കോളേജിൽ പോകാതായി. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ആ കലാലയ ജീവിതത്തിൽ കോളേജ് ടൈമിലുള്ള എൻ്റെ ഓർമ്മകൾ, സൗഹൃദങ്ങൾ, പ്രണയബന്ധങ്ങൾ, ബന്ധങ്ങൾ ബന്ധമല്ല ബന്ധങ്ങൾ, അതാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ആ ആ അന്നുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും അന്നുണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ കാരണം നിലനിൽക്കുന്ന സുഹൃത്തുക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോളേജ് സമയത്തുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തുണ്ട്. കാരണം പിന്നീട് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൊലീഗ്സ് ഉണ്ടാവും, എന്ന് വെച്ചാൽ നമ്മൾ കോ വർക്കേഴ്സ് ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഈ സമയത്തുണ്ടായിട്ടുള്ള അത്രമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു ദൃഢമായ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദമൊന്നും ചിലപ്പോൾ നമുക്ക് അവരോട് ഉണ്ടായിരുന്നു വരും. അപ്പൊ ഈ സമയം നിങ്ങൾ ആഘോഷിക്കുക, ഇതുപോലെ ആർത്തുല്ലസിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്നെ ഈ ചടങ്ങിന് ഇവിടെ വരാൻ, എനിക്കെപ്പോഴും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയം നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ പൂർണ്ണ മോട്ടിവേഷൻ ആയി പോകും, അതൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതോടൊപ്പം തന്നെ അതത് സമയത്ത് നമ്മൾ നമ്മളെ ചില വീട്ടുകാരും കാശൊക്കെ ചിലവാക്കി ഇവിടെ കോളേജിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് പഠനം കൂടെ നടന്നില്ലെങ്കിൽ കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു പോകും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. മനസ്സിലായോ? അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ, കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു വലിയ നിലയിലെത്തി. അച്ഛൻ സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രം സിനിമയിൽ വന്ന ഒരാളാണ്. എന്നെ
ഇന്റർവ്യൂവിലൊക്കെ ഇതിനകത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്, നെപ്പോ കിങ്, ഫ്ലാഗ് ബെയർ ഓഫ് നെപ്പോട്ടിസം എന്നൊക്കെ പറയാം. പക്ഷേ ഒരുപാട് സമയമെടുത്ത് നമുക്ക് എന്നുവെച്ചാൽ ആ പേര് മാറി. പണ്ട് തന്നെ കണ്ടിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്ന ശ്രീനിവാസന്റെ മകൻ, ആ ശ്രീനിവാസന്റെ മോൻ എന്ന് പറഞ്ഞു. പിന്നെ കുറെ കാലം വിനീത് ശ്രീനിവാസന്റെ അനിയൻ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ധ്യാൻ ശ്രീനിവാസനായി. പിന്നെ എന്നെ ആൾക്കാർ പുറമേ നിന്ന് വിളിക്കുമ്പോ എന്നെ വിളിക്കുന്നത് ധ്യാനേന. ആ സ്നേഹം എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ എന്റെ സിനിമകളിലൂടെയല്ല. അതുകൊണ്ട് തന്നെ എന്റെ സിനിമ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. തുടർന്നും എനിക്ക് ഇന്റർവ്യൂവിലൂടെ തരുന്ന പ്രോത്സാഹനം നിങ്ങൾ തുടർന്ന് തന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇനി നല്ല നല്ല ഇന്റർവ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു വരാം. എന്നെ അണ്ണൻ ഷാഫി അണ്ണൻ ഇവിടെ വിളിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പാലക്കാട് ആ കഥയുടെ ഞാൻ പറയാൻ പോന്നെ. ഞാൻ ജനിച്ച മുതല് ഞാൻ പാലക്കാട് നമ്മുടെ ചെന്നൈയിലൊക്കെ ബൈറോഡ് വഴി പോന്ന സമയത്ത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് പാലക്കാട് എത്തി, ആ പാലക്കാട് എത്തി കഴിയുമ്പോ വലിയ ഫ്ലക്സുകളൊക്കെ ഉണ്ടാവും കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ഞാൻ ചെറുപ്പമാണ് നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കും, ആരാണ് അച്ഛാ ഇത്? അച്ഛൻ പറയും, ഇതാ മോനെ ഷാഫി. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ടില്ല. അതെ. പിന്നെ ഞാൻ ഷാഫി അണ്ണനെ കാണുന്ന രണ്ടു മൂന്ന് വീഡിയോയിലൂടെ ഞെട്ടിപ്പിക്കുന്ന പല ഗർജിക്കുന്ന പല പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഏറ്റവും അദ്ദേഹത്തോട് അടുപ്പിച്ച ഒരു വീഡിയോ, പദയാത്ര മതിയായിരുന്നു. അറിയില്ലല്ലേ, അതായത് നിങ്ങക്ക് അറിയാത്തോണ്ട് അങ്ങനെ ചിരിക്കാതെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ 100 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. ഇതിങ്ങനെ ഒരു ഒരു കയറ്റം ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറാണ്. സൈക്കിളിൽ നിന്ന് ഇറങ്ങി തുന്തി കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പം അപ്പൊ ഞാൻ കൂടെ എന്നോട് പറഞ്ഞു, എടാ പദയാത്ര തന്നെ മതിയായിരുന്നു, അത് കഴിഞ്ഞിട്ടില്ല കേക്ക്, പദയാത്ര തന്നെ മതിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, അണ്ണന്റെ തന്നെ ബുദ്ധിയാണല്ലോ, അണ്ണൻ ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരോ മുമ്പിൽ നിന്ന് പറഞ്ഞ്, ഇത് ലൈവാണ്. അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ച്, എടാ അത് ഡിലീറ്റ്, ലൈവാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യല്ലോ, ഡിലീറ്റ് ചെയ്യ. അപ്പൊ അവൻ എന്നോട് തംസപ്പ് ഒക്കെ കാണിച്ചു. ഡിലീറ്റ് ചെയ്തില്ലാന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതും കൂടെ അവൻ ലൈവായി കൂടെ. അപ്പൊ ആ വീഡിയോ പറ്റിയാണ് ഈ അണ്ണൻ പറയുന്നത്, ഈ പുള്ളി ഇതിന് വിളിച്ചു വരുത്തണ്ടായിരുന്നു. ഞാൻ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന്, അതോടൊപ്പം അണ്ണന്റെ വേറൊരു വീഡിയോ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സാധനമല്ല. എന്നെ ആർക്കോ തല്ലണം എന്ന് പറഞ്ഞോടെ അവനെ കൊണ്ട് വിളിക്കുക, അത് തന്നെയാണല്ലേ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാസ് കണ്ടില്ല. അപ്പോ അണ്ണൻ വിളിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, വിളിച്ചുകൊണ്ട് മാത്രം. പൊതുവെ കോളേജ് പരിപാടികളൊക്കെ പേടിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. എന്തായാലും നല്ലൊരു നട്ടുച്ച സമ്മാനിക്കുന്നു എല്ലാവർക്കും. ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു.